മംഗളൂരുവിനടുത്ത് ഉള്ളാൾ മദനി നഗറിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മതിലിടിഞ്ഞു വീണ് വീട് തകർന്ന് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണ മരണം. പുലർച്ചെ ഉള്ളാൾ മുന്നൂർ മദനി നഗറിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. റിഹാന മൻസിലിലെ യാസിർ, ഭാര്യ മറിയുമ്മ, മക്കളായ റിഹാന, റിഫാൻ എന്നിവരാണ് മരിച്ചത്. അയൽവാസിയായ അബൂബക്കറിന്റെ വീടിന്റെ മതിലാണ് യാസിറിന്റെ വീടിന് മുകളിലേക്ക് വീണത്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുടുംബം ഉറങ്ങുവാൻ കിടന്നതായിരുന്നു. രാത്രിയിൽ ശക്തമായ മഴയിൽ രണ്ട് മരങ്ങൾ വീടിന് മുകളിലേക്ക് പതിക്കുകയും മതിൽ ഇടിഞ്ഞു വീഴുകയുമായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് മാതാപിതാക്കളെയും പെൺമക്കളെയും മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത്. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുടുംബത്തിലെ 4 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുവാനായത്. 3 മൃതദേഹങ്ങൾ പ്രദേശവാസികളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്തത്. അഗ്നിശമന സേന കൂടി പരിശ്രമിച്ചാണ് 2 മണിക്കൂറിന് ശേഷം 4-ാമത്തെ മൃതദേഹം പുറത്തെടുത്തത്. കുടുംബനാഥനായ യാസിർ ഹാർബറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നയാളാണ്. റിഹാനയും റിഫാനും വിദ്യാർത്ഥികളാണ്. മുത്തമകളായ റഷീനയെ കേരളത്തിലേക്കാണ് വിവാഹം കഴിച്ചയച്ചിട്ടുള്ളത്. ബലിപെരുന്നാളിന് റഷീന സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. നേരത്തെയും ഇതേ വീട്ടിൽ മതിലിടിഞ്ഞു വീണിരുന്നു. അന്ന് ആളപായമൊന്നും ഉണ്ടായില്ല. 6 വർഷം മുൻപാണ് കുടുംബം വീടും സ്ഥലവും വിലയ്ക്ക് വാങ്ങിയത്. 1 വർഷം വീട് വാടകയ്ക്ക് നൽകിയിരുന്നു. 6 മാസം മുൻപാണ് ഇവർ ഇവിടെ താമസം തുടങ്ങിയത്. ഇതിനിടയിലാണ് അപകടത്തിൻ്റെ രൂപത്തിൽ മരണമെത്തിയത്. ന്യൂസ് ബ്യൂറോ മംഗളൂരു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.